അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതവേളയിൽ നിങ്ങളുടെ മധ്യത്തിൽ പ്രഭാത ജാഗരണ ശുശ്രൂഷയുമായി കടന്നു വരുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ ശബ്ദപരിധി ഞങ്ങളെ സ്വദേശത്തും വിദേശത്തുമായി ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തെങ്കിലുള്ളതായ സ്നേഹവചനങ്ങളെ ആമുഖമായി അറിയിക്കുന്നു. ഇന്ന് നമുക്ക് വായിച്ച് കേൾപ്പാനുള്ളത് നിസ്സാരനായ ശത്രു ഇല്ല എന്ന ഭാഗത്തെ ആസ്പദമാക്കിയാണ് അതിൻ്റെ മനഃപാഠവാക്യം തന്നിരിക്കുന്നത്. അങ്ങനെ ദലീല ശിംശോനോട്, നിന്റെ മഹാശക്തി ഏതിലാകുന്നു, ഏതിനാൽ നിന്നെ ബന്ധിച്ച് ഒതുക്കാം, എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ന്യായാധിപന്മാർ 16:6. ഇവിടെ ഒരു പ്രത്യേകതരം കളിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായി കാണുവാൻ സാധിക്കും. ആ കളി എന്ന് പറയുന്നത് ഒരു ശക്തനായ മല്ലനായ ഒരു വ്യക്തിയെ കൊണ്ടു നിർത്തിയിട്ട് അവൻ്റെ കൈകളിൽ നൂല് വച്ച് കെട്ടും. എന്നാൽ അവൻ ശക്തനായ മനുഷ്യനായതുകൊണ്ട് ആ നൂലുകൊണ്ട് ബന്ധിക്കപ്പെട്ടതായ വ്യക്തി അത് വലിക്കുമ്പോൾ ആ നൂല് പൊട്ടി അവൻ്റെ കൈ സ്വതന്ത്രമാകുന്നതായി കാണുവാൻ തക്കൊണ്ട് സാധിക്കും. വീണ്ടും ഇതേ കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. നൂലുകൊണ്ട് കെട്ടുന്നു, കുറച്ച് കഴിയുമ്പോൾ അവൻ കൈ വലിക്കുന്നു, അങ്ങനെ ആ നൂല് പൊട്ടുന്നു, അവൻ്റെ കൈ സ്വതന്ത്രമാകുന്നു. ഇങ്ങനെ പല ആവർത്തി ഈ കളികൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആ വ്യക്തിയെ നൂലുകൊണ്ട് പല ആവർത്തി ചുറ്റി ചുറ്റി കെട്ടുന്നതായി കാണുവാൻ തക്കൊണ്ട് സാധിക്കും. അവസാനമായി അദ്ദേഹത്തിൻ്റെ ശക്തി പ്രകടനങ്ങളാൽ ഈ നൂല് പൊട്ടിക്കുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നതായി കാണുവാൻ തക്കൊണ്ട് സാധിക്കും. ഇന്ന് പ്രഭാതത്തിൽ നമുക്കറിയാം, ഇവിടെ വായിച്ച മനഃപാഠവാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ ശക്തി ഏതിലാകുന്നു, ഏതിനാൽ നിന്നെ ബന്ധിച്ച് ഒതുക്കാം എന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയുന്നതായ ഒരു ഭാഗം കാണുവാൻ കൂടെ സാധിക്കും. ശിംശോന്റെ ജീവിതത്തിൽ അവൻ നാസീർ വ്രതസ്ഥനായി തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മാന്യ അദ്ദേഹമായിരുന്നു, ഒരു ആത്മീയ മനുഷ്യനായിരുന്നു, വളരെ കാഴ്ചപ്പാടുകൾ ഉള്ളതായ ഒരു വലിയ വ്യക്തിയായിരുന്നു. ഫെലിസ്തീയ സമൂഹത്തെ നിഗ്രഹിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മാന്യ അദ്ദേഹമായിരുന്നു. എന്നാൽ ഈ ശിംശോൻ ഇങ്ങനെ അനേക അത്ഭുതങ്ങൾ ആ ദേശത്ത് ചെയ്തതായി നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ കാണുവാൻ തക്കൊണ്ട് സാധിക്കും. ഈ ശിംശോൻ വളരെ ആരോഗ്യ ദൃഢഗാത്രനും അതെ വളരെ ഉത്സുകനുമായിരുന്നുവെങ്കിലും അവരുടെ ശക്തിയുടെ നിദാനം എവിടെയാണെന്ന് ലോകത്തിൽ ആർക്കും അറിയുവാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അതെ ഒരു ഫെലിസ്തീയ കന്യകയാൽ അതെ പിടിക്കപ്പെട്ടിട്ട് അവൾ ചോദിക്കുന്ന ചോദ്യമാണ്, നിന്റെ ശക്തി ഏതിലാണ്, ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ആ ശിംശോനോട് ആവശ്യപ്പെടുന്നതായി കാണുവാൻ തക്കൊണ്ട് സാധിക്കും. ഇതുപോലെയാണ് ദൈവമക്കൾ പലപ്പോഴും പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവരായി ലോകത്തിൻ്റെതായിരിക്കുന്ന സാഹചര്യങ്ങളിൽ വഴുതി വീണു പോകുവാൻ തക്കോണം കാരണമായി തീരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം നാം പ്രാർത്ഥിക്കുന്നവരാണ്, നാം ഉപവസിക്കുന്നവരാണ്, നാം ആത്മദമനം ചെയ്യുന്നവരാണ്. വീണ്ടെടുപ്പിന്റെ എല്ലാവിധമായ പ്രത്യേകതകളും മറ്റുള്ളവരുടെ മുൻപിൽ നാം കാഴ്ചവെക്കുന്നവരാണ്. പക്ഷേ നാം പലപ്പോഴായി പിശാചിൻ്റെതായ കെണികളിൽ ഈ ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യൻ നൂലുകളാൽ
ബന്ധിക്കപ്പെട്ടപ്പോൾ അതിനെ വലിച്ചു പൊട്ടിക്കാൻ കഴിഞ്ഞെങ്കിലും അവസാന നിമിഷത്തിലെ കെട്ട് പൊട്ടിക്കാൻ പറ്റാതെ അവൻ ബുദ്ധിമുട്ടുന്നതായി അവിടെ കാണുവാനൊക്കെ സാധിക്കും എന്ന് പറഞ്ഞതുപോലെ ഓരോ ദൈവമൈതലിനും ഓരോ ആഹ്വാനങ്ങളുണ്ട്. ദൈവം ഓരോരുത്തരെയും കാലകാലങ്ങളായി സമയസമയങ്ങളായി ദൈവത്തിൻ്റെ ഉദ്യോഗത്തിലേക്കായി ദൈവത്തിൻ്റെ ദൗത്യത്തിലേക്കായി ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്കായി വിളിച്ചിരിക്കുകയാണ്. നാം ഈ ലോക സാഗരത്തിൽ ജീവിക്കുമ്പോൾ ഈ കാലയവനയ്ക്കുള്ള ഉള്ളിൽ നാം സഞ്ചരിക്കുമ്പോൾ പാപത്തിൻ്റെ ആമീൻ നാം പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ആമീൻ മോശയെ കുറിച്ച് പറയുന്നു, അവൻ മിസ്രേമിയ നിക്ഷേപങ്ങളെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം സഹിക്കുന്നത് തിരഞ്ഞെടുത്തു. ഒരുപക്ഷേ ഭൗതികമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുവാൻ ഉണ്ടായിട്ടും ഒരു പ്രാർത്ഥനാ നിരതമായ അനുഭവത്തോടുകൂടെ ഒരു വലിയ ജനസമൂഹത്തെ നയിച്ചുകൊണ്ട് സഞ്ചരിക്കുവാൻ ദൈവം മോശയെ തിരഞ്ഞെടുത്തതായി നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. ഈ ശിംശോന്റെ ജീവിതത്തിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അവന്റെ ജീവിതത്തിലെ ആ ശക്തിയുടെ നിദാനം എന്താണെന്നുള്ളത് അവൻ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിൽ പാപം കടന്നു വരുവാനിടയായി. ആമീൻ. അവന്റെ ശക്തിയുടെ പ്രഭാവം എവിടെയാണെന്ന് അവൻ വെളിപ്പെടുത്തിയത് മൂലം അവൻ പാപത്തിൽ തകർന്നു വീഴുവാൻ ഒരു ഫെലിസ്ത്യ കന്യകയുടെ മുൻപിൽ അടിയറവ് വയ്ക്കുവാൻ കൊണ്ട് കാരണമായി. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മളിൽ അധിഷ്ഠിതമായ കർത്തവ്യങ്ങളെ നിറവേറ്റിക്കൊണ്ട് വിശ്വസ്തയോടെ നിൽക്കാം. നമുക്ക് പ്രാർത്ഥനാ നിരതമായ ഒരു നല്ല അനുഭവങ്ങളെ പങ്കുവയ്ക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ശബ്ദപരിധിയിൽ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ളതായി നന്ദി കടപ്പാട് പറയിക്കട്ടെ. ഈ പ്രഭാതത്തിലോ തങ്ങളുടെ ജന്മദിനം അനുസ്മരിക്കുന്നതായ അതെ ആഞ്ഞിലിത്താന സഭാംഗമായിരിക്കുന്ന അനിൽ ടി ലൂക്ക്, അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ തങ്ങളുടെ ജന്മദിനങ്ങളെ അനുസ്മരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ അവിടുത്തെ കരങ്ങളിൽ അടിയങ്ങൾ ഏൽപ്പിക്കുന്നു പിതാവേ. ദൈവത്തിന് വലിയ കാരുണ്യം പ്രിയപ്പെട്ട മകന്റെ മേൽ നീട്ടുകയും അവിടുത്തെ അത്ഭുതാവകമായി ദൈവപ്രവൃത്തി തന്റെ മേൽ അയക്കുകയും ഈ ദിവസങ്ങളിൽ തനായിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വസ്തയോടെ അങ്ങനെ സേവിപ്പാനിടയാക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ ഏറ്റവും താഴ്മയായിട്ടുകൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയുടെ ആചനകൾക്ക് മാറാകണമേ. ആമീൻ. ഈ പ്രഭാതവേളയിൽ ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രവിച്ച എല്ലാ നല്ലവരായ ദൈവമക്കളോടും സ്വദേശത്തും വിദേശത്തും ഞങ്ങളെ ശ്രവിച്ച എല്ലാവരോടുമുള്ളതായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സുപ്രഭാതം ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കൃത്യ നിർവഹണത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.